പഴയൊരു ഗാനമുണ്ട്, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. നമ്മുടെ മാതൃകാ പുരുഷനായ കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം എവണ്ണമാണോ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ച് തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീൻ നാട്ടിൽ പ്രയോജനപ്പെടുത്തിയത്, അതേപോലെ തന്നെ വലിയൊരു ആത്മീയ ഉണർവിന് വേണ്ടി, ആത്മാക്കൾ വിടുതലിന് വേണ്ടി ദൈവം ഈ കാലഘട്ടത്തിൽ നിങ്ങളെ കണ്ടിരിക്കുന്നു. ഇത് ഉണർവിൻ്റെ തലമുറ, പ്രവാചകന്മാരുടെയും ന്യായാധിപന്മാരുടെയും ദൈവം, അതേ മോശയുടെയും യോശുവയുടെയും ദൈവം, ഏലിയാവിൻ്റെയും ഏലിശായുടെയും ദൈവം, ദാവീദിൻ്റെയും ദാനിയേലിൻ്റെയും ദൈവം, 2019 ദൈവത്തിൻ്റെ ശക്തി കേന്ദ്രമായി നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ പ്രശ്നത്തിൽ കിടന്ന് പിടയേണ്ടവർ അല്ല, പിശാചിൻ്റെ വാടക വീടും അല്ലേ അല്ല. യു ആർ ദ പവർ ഹൗസ് ഓഫ് ഗാഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തി കേന്ദ്രമത്രേ. ഈ ദിവസം നമുക്ക് വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കാം. എവണ്ണമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞ് ഒഴുകുന്ന ഒരു നദി പോലെ യേശുവിലൂടെ ഒഴുകിയത്, അതേപോലെ പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ, രാജ്യങ്ങളിൽ ദൈവശക്തി നിങ്ങളിലൂടെ ഒഴുകുവാൻ വേണ്ടി പോകുന്നു. കാരണം നാം ജീവിക്കുന്നത് ഒരു ഉണർവിൻ്റെ കാലഘട്ടത്തിൽ അത്രേ. ക്രൈസ്റ്റ് ഫാമിലി വചന സന്ദേശത്തിലേക്ക് സസന്തോഷം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കേൾക്കാം, നോക്കാം, പ്രാപിക്കാം, പ്രയോജനപ്പെടാം. യേശുവിലൂടെ ദൈവശക്തി എങ്ങനെയാണോ ഒഴുകിയത്, കർത്താവേ എന്നെയും അവണ്ണം പ്രയോജനപ്പെടുത്തണമേ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10:38 ഇങ്ങനെ പറയുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൗ God the Father anointed Jesus Christ of Nazareth with Holy Ghost and with the power. രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, പരിശുദ്ധ ആത്മാവ്. മറ്റൊന്ന്, ദൈവത്തിൻ്റെ ശക്തി. 2000 വർഷങ്ങൾക്ക് മുമ്പ് യോർദാൻ്റെ കരയിൽ യേശു കർത്താവ് നടന്നു വരുന്നത് കണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, തീർന്നില്ല. യേശു വന്നു സ്നാനപ്പെട്ട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധ ആത്മാവ് യേശുവിൻ്റെ മേൽ കടന്നു വന്നു. പിതാവായി ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സോ ഒന്നാം ഭാഗമായ പരിശുദ്ധ ആത്മാവിനാൽ യേശു നിറയപ്പെട്ടത് യോർദാൻ്റെ കരയിൽ വച്ചാണ്. നിങ്ങൾക്കൊരു യോർദാൻ എന്ന ഒരു വെല്ലുവിളിയുണ്ടെങ്കിൽ, യോർദാൻ എന്ന് പറഞ്ഞാൽ മരണം അല്ലെങ്കിൽ വേർപാട്, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോൾ, നോ, അത് തീരുന്നതായ കാലം അല്ല, നിങ്ങളെ തീർക്കുന്നതായ വിഷയവുമല്ല, അതൊരു തുടക്കമത്രേ. യേശു കർത്താവ് അതെ നസ്രയത്തിലെ ആശാരി ആയിരുന്നതിന് തീർന്നിട്ട് ദൈവത്തിൻ്റെ അഭിഷിക്തനായുള്ള തുടക്കം യോർദാൻ്റെ കരയിൽ നിന്നാണ്. എങ്ങനെ? വിദ്യാഭ്യാസവും പണവും കൊണ്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉയരുന്നതായ യോർദാൻ ഉണ്ടെങ്കിൽ, ഇൻ ജീസസ് നെയിം, യേശുവിൻ നാമത്തിൽ അതൊരു ആരംഭമാണ്. ഉടനെ പിതാവായി ദൈവം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് അവന് മരുഭൂമിയിലേക്ക് ഇതാ നയിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, ലൂക്കോസ് 4:1-4:14, 40 ദിവസം കർത്താവ് യേശു ക്രിസ്തു ആത്മാവിൽ നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പ്രവേശിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ആവർത്തിക്കട്ടെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി യേശു മരുഭൂമിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 40 ദിവസം കർത്താവ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചിലവഴിച്ചു. എന്നാൽ ലൂക്കോസ് 4:14 പറയുന്നു, ഹി റിട്ടേൺ ടു ഗാലിലി വിത്ത് ദ പവർ ഓഫ് ദി സ്പിരിറ്റ്. അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. കയറിയതുപോലെയല്ല യേശു മരുഭൂമിയിൽ നിന്ന് പുറത്ത് ഇറങ്ങിയത്, ആത്മാവിൽ നിറഞ്ഞവനായി മരുഭൂമിയിൽ പ്രവേശിച്ചു. എന്നാൽ ആത്മാവിൻ്റെ ശക്തിയോടെ
ഗലീലയ്ക്ക് മടങ്ങിച്ചെന്ന് ചോദ്യം. യേശുവെ, അങ്ങയ്ക്ക് ഈ ശക്തി എവിടെ നിന്നാണ് ലഭിച്ചത്? അവൻ പറയും, എൻ്റെ മരുഭൂമിയിൽ. ആ മരുഭൂമിയിൽ ഐ വാസ് അബൈഡിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഞാൻ എൻ്റെ ദൈവത്തോട് പിതാവിനോട് ചേർന്ന് ഇരിക്കുകയായിരുന്നു. ഉപവാസത്തിൻ്റെ നിർവചനം പറയട്ടെ, ആഹാരം മാറ്റിവെക്കുന്നത് മാത്രമല്ല ഉപവാസം, പകരം ദൈവത്തോട് ചേർന്നിരിക്കുന്നതിൻ്റെ പേരാണ് ഉപവാസം. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ സർവശക്തൻ ആയ കർത്താവായതുകൊണ്ട്, സർവശക്തനായ ദൈവത്തോട് നിങ്ങൾ ചേർന്നിരിക്കുമ്പോൾ ഒരു മൊബൈൽ ഫോൺ ചാർജ് കയറുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ നിറയപ്പെടുന്നു. സ്തുതിയിലും സ്തോത്രത്തിലും ആരാധനയിലും കൂട്ടായ്മയിലും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം ബലഹീനനെ ബലവാനാക്കി ശക്തിയുള്ളവനാക്കി തീർക്കുന്നു. തിരുവചനം പറയുന്നു, ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിന് ശക്തിയും ബലവും നൽകുന്നു എന്ന്. യേശുവും 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ ദൈവ ശക്തിയോടുകൂടെ ഇതാ ഗലീലയ്ക്ക് കടന്നു വരികയാണ്. തുടർന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും, നിറഞ്ഞ ഡാം തുറക്കുമ്പോൾ വെള്ളം ചീറ്റി ഒഴുകുന്നത് പോലെ ഗലീല തുടങ്ങി യെരുശലേം വരെ 10,000 ജനത്തിലേക്ക് ദൈവശക്തി ഒഴുകുന്ന ക്രമത്തിൽ യേശുവിനെ ദൈവം പ്രയോജനപ്പെടുത്തുകയുണ്ടായി. മോശയുടെ കാലത്ത് കാണാത്തത്, എലീശയുടെ കാലത്ത് ചിന്തിപ്പാൻ കഴിയാത്തത്, ഏലിയാവിൻ്റെ കാലത്ത് നടന്നിട്ടില്ലാത്തത്, ഇതാ ദൈവ പുത്രനാകുന്ന യേശുവിൻ്റെ മുൻപിൽ ദൈവശക്തിയാൽ സംഭവിക്കുന്നു. ദൈവശക്തി യേശുവിലൂടെ എങ്ങനെയാണ് ഒഴുകിയത്? ഒന്നാമതായി തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും യേശു നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതേ അവൻ്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു. ലൂക്കോസ് സുവിശേഷം 4:36 വൈദ്യനാകുന്ന അഥവാ ഡോക്ടറാകുന്ന ലൂക്കോസ് വളരെ ശ്രദ്ധിച്ച് എഴുതിയിരിക്കുന്നു. ലൂക്കോസ് 4:36 There was power in the words of Jesus. യേശുവിൻ്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അധരത്തിലൂടെ വന്ന ഓരോ ലാവണ്യ വാക്കും ദൈവ ശക്തിയാൽ നിറഞ്ഞിരുന്നു. സഹോദരങ്ങളെ, ധൈര്യമായിരിക്കുക, ഒരുങ്ങുക, പ്രതീക്ഷിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ അതേ അധരത്തിലൂടെ വരുന്ന വാക്കുകൾക്ക് ദൈവ ശക്തിയുണ്ട്. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ശബ്ദം ഏതോ സംഘടനയുടെ ശബ്ദം അല്ല, പകരം ദൈവത്തിൻ്റെ ശബ്ദമായി വിടുതലിന്, സൗഖ്യത്തിന്, ജീവിതങ്ങളുടെ രൂപാന്തരത്തിന്, രക്ഷയ്ക്ക്, മാനസാന്തരത്തിനൊക്കെ കാരണമായി ദൈവം പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗം ഇന്ന് പകൽ നിങ്ങളെ നോക്കി പറയും, ആവശ്യമുണ്ട്, ആവശ്യമുണ്ട്, എൻ്റെ ശബ്ദമായി ഭൂമിയിൽ വെളിപ്പെടുവാൻ ഒരു ശബ്ദത്തെ എനിക്ക് ആവശ്യമുണ്ട്. ആവേശത്തോടും അത്യാവശ്യത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിളിച്ചു പറഞ്ഞാട്ടെ, അടിയൻ ഇതാ, അടിയന് ഉപയോഗിക്കണമേ, അങ്ങയുടെ ശബ്ദമാക്കി അവിടെ തന്നെ പ്രയോജനപ്പെടുത്തണമേ. തിരുവചനം പറയുന്നു, യേശു കർത്താവിൻ്റെ അധരത്തിലൂടെ ഒഴുകിയ ദൈവ ശബ്ദം നിമിത്തം ഡെയിലി അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീരപ്രവൃത്തികളും സംഭവിച്ചു. കൂട്ടം കൂട്ടമായി രോഗികൾ സൗഖ്യമായി. ഒരു ദിവസം 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. യേശു ഒറ്റ വാക്ക് പറഞ്ഞു. യേശു ഒരു വാക്ക് പറഞ്ഞപ്പോൾ 10 കുഷ്ഠരോഗികൾ പോകുന്ന വഴിയിൽ സൗഖ്യമായി. ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ 100 വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. ബിക്കോസ് ദേർ ഇസ് പവർ ഇൻ ദ വേർഡ്സ് ഓഫ് ജീസസ്. യേശുവിൻ്റെ വാക്കുകൾ ശക്തിയുണ്ട്. 107:20 അവൻ വചനം അയച്ച് വിട്ടുവിക്കുന്നു. അതെ, 29:9 ആവർത്തിച്ച് പറയുന്നു, കാദീശ് മരുവിനെ നടക്കുന്ന ശബ്ദം, വനങ്ങളെ തോലുരുപ്പിക്ക് മാറാക്കുന്ന ശബ്ദം, മാൻകുട്ടികളെ പ്രസവിക്ക് മാറാക്കുന്ന ശബ്ദം, സൃഷ്ടിക്കുന്ന ശബ്ദം എന്നർത്ഥം, വിടുവിക്കുന്ന ശബ്ദം, ജനിപ്പിക്കുന്ന ശബ്ദം, അതെ സൗഖ്യമാക്കുന്നതായ ശബ്ദം. ഓർക്കുക പ്രിയ സഹോദരങ്ങളെ, യേശുവും സംസാരിക്കുമ്പോൾ, യേശും അധരം തുറന്ന് സംസാരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ലൂക്കോസ് 7:7 വായിക്കുമ്പോൾ ഇതാ ഒരു ശതാധിപൻ കടന്നു വരുന്നു. ആ ശതാധിപൻ വരുന്നത് അങ്ങ് ദൂരെ കഫർനഹൂമിലാണ്. യേശു നിൽക്കുന്നത് ഗലീലയിലാണ്. 20 യാത്ര ചെയ്താണ് സെഞ്ചൂറിയൻ അഥവാ റോമൻ ശതാധിപൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. അവൻ വന്ന് യേശുവിനോട് പറയുന്നു, യേശുവേ, ഞാനും അധികാരത്തിന് കീഴിലുള്ളതായ പുരുഷൻ. ഒരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, പോക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, എൻ്റെ ദാസനെ നോക്കി ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. വരിക, പോക, ചെയ്യുക,
വാ പോ ചെയ് എന്ന് ഞാൻ ഒരു പ്രാവശ്യം പറയുമ്പോൾ എൻ്റെ കീഴിലുള്ളവർ അനുസരിക്കുന്നു. 99 പേരും അനുസരിക്കും. എന്നാൽ 100-ാമത്തവൻ ഇതാ രോഗിയായി കിടക്കുന്നു. ഞാൻ എത്ര പറഞ്ഞാലും അവൻ്റെ രോഗം അനുസരിക്കുകയില്ല. എനിക്ക് ആ രോഗിയുടെ മേൽ മാത്രമേ അധികാരമുള്ളൂ. രോഗി അനുസരിക്കും, കാരണം ഞാൻ റോമൻ, അതെ, ശതാധിപനാണ്. ഞാൻ പറഞ്ഞാൽ ആ രോഗിയായി കിടക്കുന്ന എൻ്റെ ദാസൻ അനുസരിക്കും, പക്ഷേ രോഗം അനുസരിക്കുകയില്ല. ഇവിടെയാണ് യേശുവിൻ്റെ പ്രസക്തി. യേശുവേ, അങ്ങ് പറഞ്ഞാൽ, അങ്ങ് പല വാക്ക് പറയണ്ട, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഹേ, അടുത്തല്ലെന്നേ, അങ്ങ് ദൂരെ അകലെയാണെന്നേ, 20 കിലോമീറ്റർ അകലെ കിടക്കുന്നതായ എൻ്റെ ദാസന് നീ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. കാരണം യേശുവേ, നീ ലോക്കൽ ദൈവം അല്ല, നീ പ്രാദേശിക കർത്താവ് അല്ല. നീ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ 20 കിലോമീറ്റർ അകലെ സൗഖ്യം നടക്കുമെന്ന് ശതാധിപൻ വിശ്വസിച്ചു. അതുകൊണ്ട് കടന്നു വന്നു, യേശുവിനോട് ഒരു വാക്ക് ചോദിച്ചു. കർത്താവ് യേശു അവൻ്റെ ആ വലിയ വിശ്വാസത്തെ കണ്ട് അതിശയിച്ച് ആ വിടുതൻ്റെ വചനത്തെ പറയുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ 20 കിലോമീറ്റർ അകലെ കിടന്നതായ രോഗി അത്ഭുതകരമായി സൗഖ്യമായി. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അതെ, മറ്റ് ദേശങ്ങളിലോ ഒരുപക്ഷെ പഠിക്കുന്ന കുട്ടികൾ വേറെ ഹോസ്റ്റലുകളിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വേറെ രാജ്യങ്ങളിലോ ഭൂഖണ്ഡങ്ങളിലോ ഒക്കെ ആയിരിക്കാം, വിശ്വസിക്കുക ആ വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വചനത്തെ. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന വചനം നിലത്തി വീഴാതെ ദൂതന്മാർ അത് എടുത്ത് പ്രകാശത്തെക്കാൾ അതിവേഗം ഓടുന്നതായ ദൈവത്തിൻ്റെ വചനത്തെ ആ സ്ഥാനത്തേക്ക് അയച്ച് അത്ഭുതകരമായി അവരിലേക്ക് വിടുതലായി അനുഗ്രഹമായി വ്യാപരിക്കട്ടെ. കാരണം യേശു കർത്താവിൻ്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ട്. ഒരു ദിവസം മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ഭവനത്തിൽ നിന്ന് യേശു കർത്താവ് കടന്നു വരികയാണ്. പ്രഭാതമാണ്. അന്ന് രാവിലെ ആ കുഞ്ഞു വീട്ടിൽ ആഹാരമുണ്ടായിരുന്നു കാണത്തില്ല. കാരണം കർത്താവിന് നന്നേ വിശന്നു. അവൻ വിശന്നിട്ട് ഭയങ്കര ഇലക്കെട്ടുള്ളതായ, നന്നായി ഇലകൾ നിറഞ്ഞിരുന്ന ഒരു അത്തിവൃക്ഷത്തിൻ്റെ അരികിലേക്ക് പോയി. അതിൽ ധാരാളം ഇലയുണ്ട്. പക്ഷേ യേശു തേടിയത് ഫലമായിരുന്നു. ഇന്നും സഭകളിൽ യേശു തേടുന്നത് ഫലമാണ്. ദൈവദാസന്മാരിൽ, ദൈവമക്കളിൽ യേശു തേടുന്നത് വരം അല്ലേ അല്ല, പ്രസിദ്ധിയല്ല. എത്ര രാജ്യങ്ങളിൽ നാം പോയിട്ടുണ്ട്, എത്ര പേരെ നമുക്കറിയാം, ഫേസ്ബുക്കിൽ എത്ര ലൈക്സ് ഉണ്ട്, ഇതല്ല യേശു തേടുന്നത്. യേശു ജീവിതമാണ് തേടുന്നത്, അഥവാ ഫലമാണ് യേശു തേടുന്നത്. കർത്താവ് യേശു ക്രിസ്തു ആ വൃക്ഷത്തിൽ ഫലം തേടി, ഫലം കണ്ടില്ല. ജീസസ് കേഴ്സ് ദ ട്രീ. യേശു ഒരു ശാപവചനം ആ മരത്തെ നോക്കി പറഞ്ഞു. പല സന്ദർഭത്തിൽ മനുഷ്യർക്ക് യേശുവിൻ്റെ വചനം കേൾപ്പാൻ സമയമില്ല, കേട്ടാലും അനുസരിക്കത്തില്ല. പക്ഷെ മനുഷ്യർ അനുസരിച്ചില്ലെങ്കിലും മരങ്ങൾ അനുസരിക്കുന്നു. ഇവിടെ ഇതാ, നിന്നിൽ നിന്ന് ആരും ഭുജിക്കാതിരിക്കട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ ആ മരം കേട്ടു. 24 മണിക്കൂറായപ്പോഴേക്കും മരം പട്ടുപോയി, ആ അത്തിമരം പട്ടുപോയി. യേശു പറഞ്ഞിട്ട് പോയി സഹോദരങ്ങളെ, പക്ഷേ ആ വചനം പോയില്ല. ആ വചനം അവിടെ നിന്ന് ഫലം കായ്ച്ചു, ആ മരം പട്ടുപോയി. ഇന്ന് ഈ എപ്പിസോഡ് കഴിഞ്ഞാലും ഈ വചനം നിങ്ങളിൽ നിന്ന് പോകത്തില്ല. അത് നിൻ്റെ ജീവിതത്തിലും, നിൻ്റെ ബിസിനസ്സിലും, നിൻ്റെ ഭാവിയിലും, നിൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിലും, നിൻ്റെ വീട്ടിലും ഒക്കെ നിന്ന് ഈ ദൈവത്തിൻ്റെ വചനം ഫലം കൊണ്ടുവരുവാൻ വേണ്ടി പോകുന്നു. കാരണം യേശുവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഞാൻ പറയട്ടെ, കരയിൽ മാത്രമല്ല യേശുവിൻ്റെ വചനത്തിന് ശക്തിയുള്ളത്, കടലിലും യേശുവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഒരു ദിവസം ബോട്ടിൽ കയറി കർത്താവ് യേശു ക്രിസ്തു ഗലീല കടൽ അക്കരയ്ക്ക് പോകുകയാണ്. കാറ്റടിച്ചു, തിരമാല പൊങ്ങി. യേശു അന്ന് ആ പടകിൽ ഉറങ്ങുകയായിരുന്നു. എന്നാൽ ആ കടവും പടകും അതേ കടലും ഒക്കെ നല്ല പരിചയമുള്ളതായ ആ ശിഷ്യന്മാർ അമ്പരന്ന് പോയി, ഭയപ്പെട്ടു പോയി. അവർ നിലവിളിപ്പാൻ തുടങ്ങി, നാഥാ ഞങ്ങൾ നശിക്കുന്നു എന്ന് മരണ വെപ്രാളപ്പെട്ട് അവർ നിലവിളിക്കുമ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റു. മറക്കരുത് വിഷയം, there is power in the words of Jesus. യേശുവിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. യേശു എഴുന്നേറ്റ് അവൻ ഒറ്റ വാക്ക് പറഞ്ഞു, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാക്കുക. ഒരു വാക്ക് യേശു പറയുമ്പോൾ കാറ്റ് അമർന്നു, കടല് ശാന്തമായി. മുഴുവൻ കടലിനും കർത്താവ് ശാന്തത കൊടുത്തെങ്കിൽ പാമ്പുകളെയും
തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ നസ്രേനെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖല ശാന്തമാകട്ടെ. എല്ലാ പ്രക്ഷുബ്ധകരമായ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. സകല അസമാധാനങ്ങൾ, സകല പോരുകൾ, സകല ദുഷ്ടൻ്റെ വെല്ലുവിളികൾ, പെരുങ്കാറ്റും കൊടുങ്കാറ്റും പോലെ ആ ചൂളമടിക്കുന്ന ശബ്ദങ്ങൾ, സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ അത് എന്നേക്കുമായി നിശ്ചലമാകട്ടെ. ഒരു ശുഭയാത്ര നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും സംഭവിക്കപ്പെടുമാറാകട്ടെ. യേശു നിങ്ങളുടെ ജീവിത പടകിൽ എഴുന്നേറ്റ് ശാസിക്കേണ്ടതിനെ ശാസിച്ച്, ശാന്തമാക്കേണ്ടതിനെ ശാന്തമാക്കി അവൻ വിടുതൽ ചെയ്യട്ടെ. കാരണം യേശുവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. മറുകരയിലേക്ക് യേശു എത്തുമ്പോൾ ഇതാ ഒരു ഭൂതഗ്രസ്തൻ വിവസ്ത്രനായി ഓടി വരികയാണ്. അവൻ്റെ മേൽ 6000 ഭൂതമുണ്ട്. എങ്ങനെ പറവാൻ കഴിയും? യേശു ചോദിച്ചു, നിന്റെ പേരെന്ത്? അവന് പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൺ. ലെഗിയോൻ എന്ന് പറഞ്ഞാൽ 6000 എന്നർത്ഥം. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രനായ യേശു. ഞാൻ ആവർത്തിക്കട്ടെ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷനായ നസ്രേനായ യേശു ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ 6000 ഭൂതം ഒരുമിച്ചലറി ഇറങ്ങിപ്പോയി. ഘട്ടം ഘട്ടമായിട്ടല്ല വിടുതൽ നടന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ല ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായത്, ഒറ്റ വാക്ക് ഒരുമിച്ച് ഇറങ്ങിപ്പോയി. ഘട്ടം ഘട്ടമായി യേശു ആരും വിടുവിക്കുന്നില്ല. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതം ശാപക്കൂടാണെങ്കിൽ, നിങ്ങളുടെ ഭവനം ഓ ക്ഷുദ്രപ്രയോഗത്തിൻ്റെയും ദുഷ്കർമ്മത്തിൻ്റെയും ഏറ്റവും വലിയ അതെ കേന്ദ്രമായിരിക്കുന്നുവെങ്കിൽ, യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്ന യേശു ഒരു വാക്ക് പറയുമ്പോൾ സകല ദുരാത്മാക്കളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറും. വിടുതൽ നിങ്ങൾക്കുള്ളത്. അതെ, വിശ്വസിക്കുക, യേശു ഒരു വാക്ക് പറഞ്ഞപ്പോൾ വിടുതൽ, സമാധാനം, സൗഖ്യം, അടുത്ത് മാത്രമല്ല അങ്ങ് ദൂരെ അകലെയൊക്കെ സംഭവിച്ചുവെങ്കിൽ, അന്ന് പ്രവർത്തിച്ച യേശു ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ബിക്കോസ് ദേർ ഈസ് പവർ ഇൻ ദ വേർഡ്സ് ഓഫ് ജീസസ്. യേശുവിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നസ്രേന യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തപ്പോൾ അവൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടായിരുന്നു എന്ന പോലെ യേശുവിൻ്റെ നോട്ടത്തിനും ശക്തിയുണ്ട്. ലൂക്കോസ് 4:39 പറയുന്നു, പത്രോസിൻ്റെ അമ്മായിയമ്മയെ യേശു നോക്കി ജ്വരത്തെ ശാസിച്ചു. സഹോദരങ്ങളെ, യേശുവിൻ്റെ കണ്ണ് അശുദ്ധിയുടെ കണ്ണല്ല, കാക്കക്കണ്ണല്ല, പകരം പ്രാവിൻ കണ്ണത്രേ. തിരുവചനം പറയുന്നു, എൻ്റെ പ്രിയയോ ഒരുത്തി മാത്രം, സഭയെ നോക്കി കർത്താവ് പറയുകയാണ്, അവളുടെ കണ്ണ് പ്രാവിൻ കണ്ണ് പോലെ ഇരിക്കുന്നു എന്ന്. അതെ, വിശുദ്ധിയുടെ കണ്ണാണ് നിൻ്റെ കണ്ണെങ്കിൽ അശുദ്ധി കാണാതെ, കമ്പ്യൂട്ടറിൽ, ഫോണിൽ, അതെ മറ്റ് മാധ്യമങ്ങളിൽ അശുദ്ധി കാണാതെ നിൻ്റെ കണ്ണിനെ വിശുദ്ധിയുടെ കണ്ണായി, യേശു കർത്താവിൻ്റെ കണ്ണായി നിൻ്റെ കണ്ണിനെ സൂക്ഷിച്ചാൽ, നീ നോക്കുമ്പോൾ തന്നെ സത്തൻ വിറയ്ക്കും, ദുരാത്മാക്കൾ നടങ്ങും. കാരണം യേശു നോക്കി ജ്വരത്തെ ശാസിച്ചു, അപ്പോൾ ജ്വരം വിട്ടുമാറി. യേശു പറഞ്ഞപ്പോൾ ശക്തി, യേശു നോക്കിയപ്പോൾ ശക്തി. ലൂക്കോസ് 4:40 പറയുന്നു, സന്ധ്യ സമയം ആയപ്പോൾ, ഇതാ സൂര്യൻ അസ്തമിച്ച സമയത്ത് യേശുവിൻ്റെ അടുക്കലേക്ക് നാനാവ്യാധികൾ പിടിച്ച ദീനക്കാരൊക്കെയും കൊണ്ടുവന്നു. ഹി ലെയ്ഡ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഹീൽഡ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദം. അവൻ അവരുടെ മേൽ കൈവച്ച് അവരെ ഓരോരുത്തരെ സൗഖ്യമാക്കി. യേശു കൈവച്ച് സൗഖ്യമാക്കിയെങ്കിൽ, മൂന്നാമതായി യേശു തൊടുമ്പോൾ ശക്തി. ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ എന്നെ തൊട്ടു എന്ന് ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ, നിൻ്റെ പാസ്റ്ററോ പ്രാസംഗനോ അല്ല, വേറൊരു കരം ഇതാ നിന്നെ തൊടുന്നു. ആ കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഒരാണി പഴുത നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. യേശു നിങ്ങളെ തൊടുകയാണ്. കുഷ്ഠരോഗിയെ യേശു കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. കുഷ്ഠരോഗി ആരും തൊടത്തില്ല, നോക്കത്തുപോലുമില്ല. പക്ഷേ യേശു നോക്കി, യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്ക്, ദൈവസ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിത്യമായി ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നാരലി ചെയ്ത ദൈവസ്നേഹത്തിൻ്റെ ആഴം യേശുവിൻ്റെ കണ്ണുകളിലുണ്ട്. യേശു ആ കുഷ്ഠരോഗിയെ നോക്കിയത് അറപ്പോടും വെറുപ്പോടുമല്ല, സ്നേഹത്തോടും നോക്കി. യേശു അവനെ തൊട്ടു. കുഷ്ഠം യേശുവിൻ്റെ മേൽ വന്ന് യേശുവിനെ അശുദ്ധനാക്കിയില്ല, പകരം യേശുവിൽ നിന്ന് ശക്തി കുഷ്ഠരോഗിയിലേക്ക് വ്യാപരിച്ച് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. അതെ, യേശു തൊട്ടപ്പോൾ ശക്തി. നിങ്ങൾ പറയുമ്പോൾ ദൈവശക്തി വ്യാപരിപ്പാൻ പോകുന്നു, നിങ്ങൾ നോക്കുമ്പോൾ ദൈവശക്തി വ്യാപരിപ്പാൻ പോകുന്നു. അതുപോലെ യേശു തൊട്ടപ്പോൾ ദൈവശക്തി വ്യാപരിച്ചതുപോലെ, ഇൻ ജീസസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മറ്റുള്ള മേൽ കൈവയ്ക്കുമ്പോഴും രോഗികൾ സൗഖ്യമാകാൻ പോകുന്നു. ലൂക്കോസ് 6:19 പറയുന്നു,
ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കിക്കൊണ്ട് പുരുഷാരമൊക്കെ യേശുവിനെ തൊടുവാൻ നോക്കി. യേശു തൊട്ടപ്പോൾ മാത്രമല്ല ശക്തി വ്യാപരിച്ചത്, യേശുവിനെ തൊട്ടപ്പോഴും ദൈവശക്തി വ്യാപരിച്ചു. ഞാൻ ആവർത്തിക്കട്ടെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവശക്തിയാൽ നിറയപ്പെട്ട ദൈവത്തിൻ്റെ പവർ ഹൗസാണ്, ദൈവത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. എൽ ഷഡായി, യഹോവ റാഫ, എൽ എലിയോൻ എന്നരുളി ചെയ്ത ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ആ ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങളെ തൊടുമ്പോഴും ദൈവശക്തിയുണ്ട്. യോഹന്നാൻ സുവിശേഷം 9:6 യേശു നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. ചേറ് ആ കുരുടൻ്റെ കണ്ണിൽ പൂശിയിട്ട് പറഞ്ഞു, നീ പോയി ശീലോഹം എന്ന കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകിയപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നു. അർത്ഥം, യേശുവിൻ്റെ തുപ്പലിനും ശക്തിയുണ്ട്. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാൻ ജനം കടന്നു വന്നതായി മർക്കോസ് 6:56 പറയുന്നു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടവർക്കും സൗഖ്യമുണ്ടായി. അതാ, രക്തസ്രവക്കാരി വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലാണല്ലോ തൊട്ടത്, അവൾക്ക് സൗഖ്യമുണ്ടായി. അതെ, യേശുവിൻ്റെ വസ്ത്രത്തിലും ശക്തി. വിശ്വാസികളെ, ദൈവദാസന്മാരെ, വീണ്ടും ആവർത്തിക്കട്ടെ, യേശു പറയുമ്പോൾ ശക്തി, യേശു നോക്കുമ്പോൾ ശക്തി, യേശുവിനെ തൊടുമ്പോൾ ശക്തി, യേശു കർത്താവ് തൊടുമ്പോൾ ശക്തി, യേശു തുപ്പിയപ്പോൾ ശക്തി, അവൻ്റെ വസ്ത്രത്തിൽ ശക്തി. തീർന്നില്ല. കർത്താവ് പറഞ്ഞു യോഹന്നാൻ 14:12, ഐ എം ഗോയിങ് ടു മൈ ഫാദർ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു. ഞാൻ പോകുന്നത് കൊണ്ട് അതെ ഞാൻ ചെയ്തതരും അധികം നിങ്ങൾ ചെയ്യും. അപ്പോസ്തലന്മാരെ നോക്കി യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. അപ്പോസ്തലപ്രവൃത്തി 5:15, പത്രോസ് യെരുശലേമിൻ്റെ തെരുവിലൂടെ നടക്കുമ്പോൾ പത്രോസിൻ്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. അപ്പോസ്തലപ്രവൃത്തി 19:11, പൗലൂസിൻ്റെ റൂമാലിലൂടെ അസാമാന്യമായ വീര്യപ്രവൃത്തി ദൈവം എഫസോസ് പട്ടണത്തിൽ ചെയ്യുകയുണ്ടായി. പൗലൂസിൻ്റെ റൂമാലൊരു ശക്തി, പത്രോസിൻ്റെ നിഴലെ ശക്തി, പൗലൂസിൻ്റെ റൂമാലൊരു ശക്തി. യേശു കർത്താവിലൂടെ ദൈവശക്തി വ്യാപരിച്ചതുപോലെ അപ്പോസ്തലന്മാരുടെ വ്യാപരിച്ചു എങ്കിൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനത്രേ. ആ കർത്താവ് നിങ്ങളിലൂടെ 10,000-കൾക്ക് അനുഗ്രഹമായി, വിടുതലായി, സൗഖ്യമായി നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി പോകുന്നു. അതെ, ദൈവത്തോട് നമുക്കും കരയാം, നമുക്കും ദൈവത്തോട് അതെ വിളിച്ചു പറയാം, മോശയുടെ ദൈവമേ, ഏലിയാവിൻ്റെ ദൈവമേ, എലിശായുടെ ദൈവമേ, എന്നെ അവിടുന്ന് പ്രയോജനപ്പെടുത്തണമേ. മലയാളികളുടെ സംസ്ഥാനമായ കേരള സംസ്ഥാനം ഒരു മിഷണറി സംസ്ഥാനമാണ്. അതുകൊണ്ട് കർത്താവേ, നഷ്ടപ്പെട്ട ഞങ്ങളുടെ മിഷണറി മണ്ഡലം ഞങ്ങൾക്ക് മടക്കി തന്ന്, ഞങ്ങൾ അണഞ്ഞുപോയതായ നിലവിളക്കുകളെ കത്തിച്ച്, ഞങ്ങളുടെ അണഞ്ഞുപോയ നിലവിളക്കുകളെ കത്തിച്ച്, ഞങ്ങളെ അണഞ്ഞുപോയ നിലവിളക്കുകളെ കത്തിച്ച് ഒരു കാട്ടുതീയായി അവിടുന്ന് ഞങ്ങളെ പ്രയോജനപ്പെടുത്തണമേ.